എല്ലാവർക്കും നമസ്കാരം ഇന്ന് പഴം കൊണ്ടുള്ള ഒരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയ ഒരു പുളിശ്ശേരിയാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുണ്ടാക്കി കഴിച്ചു നോക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂ അതിനുവേണ്ടി ഞാനിവിടെ നന്നായി പഴുത്ത രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് അടുത്ത മുളക് പൊടി ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് പഴം ഒന്ന് വെന്തുടയുന്നത് വരെ നമുക്ക് വേവിക്കാം അടുത്തതായി അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായി ഒരു കപ്പ് തേങ്ങ ഒരു പച്ചമുളക് അര ടീസ്പൂൺ ജീരകം രണ്ട് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ കുരുമുളക് ഇവ ചേർത്ത് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുക പഴത്തെ ഒന്ന് നന്നായി ഉടച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരച്ച കൂട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് അത് ഒന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും ഒരു കപ്പ് തൈര് ചേർത്ത് ഒന്ന് ഇളക്കാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗവിൽ നിന്ന് അതിനെ മാറ്റാം അതിനുശേഷം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പില വറ്റൽ മുളക് കടുക് കാൽ ടീസ്പൂൺ ഉലുവ ഇവ ചേർത്ത് കടുക് താളിച്ച് നമുക്ക് അതിലേക്ക് ഒഴിക്കാം വളരെ ടേസ്റ്റിയായ പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു